സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വരും വർഷത്തെ ലേബർ ബജറ്റിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. പദ്ധതിയുടെ നടത്തിപ്പിലും പദ്ധതി അനുബന്ധ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയ നിയമനങ്ങളിലും സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇതെന്നാണ് വിവരം. പല വിഷയങ്ങളിലും കേന്ദ്രം ആവർത്തിച്ച നിർദ്ദേശവും മുന്നറിയിപ്പും നൽകിയിട്ടും തട്ടിക്കൂട്ടു നിർദ്ദേശങ്ങൾ നൽകിയും തുടർച്ചയായി അപേക്ഷിച്ചും പദ്ധതി നടത്തിപ്പിനും സോഷ്യൽ ഓഡിറ്റ് പ്രവർത്തനത്തിനും അനുമതി വാങ്ങിയെടുക്കുന്ന രീതിയാണ് സംസ്ഥാനം ഇതുവരെ പിന്തുടരുന്നത്. 4 വർഷമായി ഗ്രാമവികസന മന്ത്രാലയം ഈ വിഷയങ്ങളിൽ രേഖാമൂലം പല നിർദ്ദേശങ്ങളും ഉത്തരവും നേരിട്ട് പരിശോധന നടത്തിയെങ്കിലും ഒരു കാര്യത്തിലും മാറ്റം വരുത്താൻ കഴിയില്ലെന്ന നിലപാടാണ് സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. മന്ത്രാലയം ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നേരിട്ട ഫീൽഡ് പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തുകയും അവിടെ ചിലവഴിച്ച തുക തിരിച്ചുപിടിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം നടപടിക്ക് തയ്യാറായില്ല. പല വിഷയങ്ങളിലും വീഴ്ചകൾക്കും പരിഹാരമില്ലാതെ തുടരുമ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ ഓഡിറ്റ് സെൽ പുനഃസംഘടിപ്പിച്ചു. തികച്ചും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണെന്ന ആരോപണവും ഉയർന്നു. കേന്ദ്ര നിയമനത്തിന്റെ ലംഘനമാണ് പുനഃസംഘടനാ നടപടിയെന്നാണ് പരാതി. വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥയ്ക്ക് പകരം പാർട്ടി നേതാക്കളെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായി അവതരിപ്പിച്ചാണ് സോഷ്യൽ ഓഡിറ്റ് സെല്ലിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ആക്ഷേപം. മറ്റൊരു വകുപ്പിന്റെ സെക്രട്ടറി തല ഉദ്യോഗസ്ഥനാകണം സൊസൈറ്റി മേധാവി എന്ന വ്യവസ്ഥ അട്ടിമറിച്ചതായും പരാതിയുണ്ട്. വിഷയം BJP സംസ്ഥാന ഘടകം കേന്ദ്ര ഗ്രാമമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനാൽ കൂടുതൽ നടപടികൾ വരും ദിവസം ഉണ്ടാകാനാണ് സാധ്യത. തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാനത്തിന്റെ പദ്ധതിയാണെന്ന CPM സർക്കാർ പ്രചരണവും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായി BJP നേതൃത്വം പറയുന്നു. തൊഴിലുറപ്പ് വകുപ്പിന്റെ നിലപാടുകൾ കാരണം 2022-23 വർഷത്തേക്കുള്ള ലേബർ ബജറ്റിനാണ് ഇനിയും അനുമതി ലഭിക്കാത്തത്. നടപടി നീണ്ടുപോയാൽ അടുത്ത സാമ്പത്തിക വർഷം ആദ്യം മുതൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുകയും തൊഴിലുറപ്പ് പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യും. എന്നാൽ പ്രശ്നം എങ്ങനെയെങ്കിലും ഉപായത്തിൽ തീർത്ത് തൽക്കാലം ബജറ്റിന് അനുമതി വാങ്ങാൻ നേടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതർ. തൊഴിലുറപ്പ് നടപ്പാക്കിയതിൽ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കണ്ടെത്തിയ സാമ്പത്തിക നഷ്ടവും ക്രമക്കേടും തിരിച്ചുപിടിക്കാത്തത് മന്ത്രാലയത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സൊസൈറ്റിയിലെ പാർട്ടിവൽക്കരണം ബജറ്റ് അനുമതി വൈകുന്നതിന് പ്രധാന കാരണമായിട്ടുണ്ടെന്നാണ് സൂചന. ബജറ്റിൽ 10.41 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളം അടുത്ത വർഷത്തേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പദ്ധതി നടപടികൾ അപാകതയുണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര മന്ത്രാലയം. സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയ ധനനഷ്ടം കണക്കാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടെന്നും ആരോപിക്കുന്നുണ്ട്. ഓംബുഡ്സ്മാൻ നിയമനം പൂർണ്ണമാകാത്തതിലും കേന്ദ്ര സർക്കാർ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ അപാകത പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നാണ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് അധികൃതർ പറയുന്നത്. ഓഡിറ്റിൽ കണ്ടെത്തിയ 76,000 രൂപയുടെ ധനനഷ്ടത്തിൽ 28,000 രൂപ തിരിച്ചുപിടിച്ചെന്നും നടപടി തുടരുകയാണെന്നും അവർ അവകാശപ്പെടുന്നു. കേന്ദ്ര മന്ത്രാലയം വ്യക്തമാക്കിയ പ്രശ്നങ്ങൾ പരിഹരിച്ച ഉടൻ ലേബർ ബജറ്റിന് അനുമതി ലഭ്യമാകുമെന്നും പ്രതിസന്ധിയില്ലെന്നുമാണ് തൊഴിലുറപ്പ് മിഷന്റെ നിലപാട്. ഇതിനിടയിലാണ് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി പുനഃസംഘടന വീണ്ടും വിവാദമായിരിക്കുന്നത്. ഇതുവരെ ശരാശരി 800 കോടി രൂപയുടെ ബജറ്റാണ് നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ അത് 1,000 കോടിയിലധികം രൂപയുടേതാണ്. മൊത്തം പദ്ധതി വിഹിതത്തിൽ 1% തുകയാണ് സോഷ്യൽ ഓഡിറ്റിന് മാറ്റിവെക്കുന്നത്. ഒടുവിലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തം 27.06 ലക്ഷം പേരാണ് തൊഴിലുറപ്പിൽ ജോലിയെടുക്കുന്നത്.